മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായതിൽ ഇനിയും വ്യക്തതയില്ലാതെ പോലീസ്. ഡ്രൈവർ യദുവിനെയും കണ്ടക്ടർ സുബിനെയും സ്റ്റേഷൻ മാസ്റ്ററെയും മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിട്ടും കൃത്യമായ സൂചനകളില്ല. മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാൽ യദുവിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി KG കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. കമലേഷ്, ഇന്ന് മൂന്നുപേരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ നിർണായകമായ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമെന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും മെമ്മറി കാർഡിൽ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് അല്ലേ? പ്രജല, വിവാദമായ KSRTC ഡ്രൈവറും മേയറും തമ്മിലുള്ള തർക്കത്തിൽ ഇന്ന് നാടകീയ നീക്കങ്ങളാണ് അതിരാവിലെ മുതൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. രാവിലെ തന്നെ ആ ബസ്സിലെ കണ്ടക്ടറായ സുബിനെ വീട്ടിലെത്തി പോലീസ് വാഹനത്തിൽ കൊണ്ടുപോയി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ മണിക്കൂറോളം ചോദ്യം ചെയ്തു. അതിന് പിന്നാലെ അന്നത്തെ തർക്കമുണ്ടായ ശേഷം ഈ ബസ് തമ്പാനൂർ ടെർമിനലിലാണ് എത്തിച്ചത്. ആ സമയത്ത് ടെർമിനലിലെ ചുമതലയുണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജ്ജിയെയും ഒരുപാട് സമയം ചോദ്യം ചെയ്തു. ഈ രണ്ടുപേരെയും ചോദ്യം ചെയ്തതിന് പിന്നാലെ യദുവിനെയും ഡ്രൈവർ യദുവിനെയും വിളിപ്പിച്ചു. വലിയ രീതിയിൽ പോലീസിന് നീക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചനയുണ്ടായി. പക്ഷേ മൂന്നുപേരെയും പിന്നീട് ചോദ്യം ചെയ്ത് വിട്ടയക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത്. യദുവിൻ്റെ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. എത്ര സമയത്ത് അന്ന് പോലീസ് കസ്റ്റഡിയിൽ നിന്നും വിട്ട ശേഷം ബസ്സിൽ കയറിയത് എപ്പോഴാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴുമില്ല. യദു പലതരത്തിലുള്ള മൊഴികളാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും യദുവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കേണ്ടി വരുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. കണ്ടക്ടർക്കെതിരെ പാളയം സാഫല്യം കോംപ്ലക്സിലെ CCTVയിൽ ചില ദൃശ്യങ്ങളുണ്ടായിരുന്നു. കണ്ടക്ടർ സുബിൻ അന്ന് ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഇത് തനിക്ക് മെമ്മറി കാർഡുമായി യാതൊരു ബന്ധവുമില്ല, അറിഞ്ഞിട്ടില്ല കാർഡ് കാണാതെ പോയതെന്നൊക്കെയാണ് സുബിൻ്റെ മൊഴിയുള്ളത്. ലാൽ സജ്ജിയുടെയും മൊഴിയിലും കാര്യമായ ഒരു വിവരവും പോലീസിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നിർണായകമായ തെളിവായി, ഈ തർക്കത്തിൽ ഏറ്റവും നിർണായകമായ തെളിവായ മെമ്മറി കാർഡിന് എന്ത് പറ്റി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പോലീസിന് ഒരു വ്യക്തതയുമില്ല.